ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഒരു അബുദാബിയിൽ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഒരു കേക്ക് ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ മെയിൻ ലക്ഷ്യം ഒരാളെ സഹായിക്കണം എന്ന രീതിയിലായിരുന്നു, ഒരു റിലീഫ് ഫണ്ടിൻ്റെ രീതിയിലായിരുന്നു കേക്ക് ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എനിക്ക് തേർഡ് പ്രൈസാണ് കിട്ടിയത്. അപ്പോൾ ആ കേക്കിൻ്റെ ഒരു ജസ്റ്റ് റെസിപ്പി വീഡിയോ ഒന്ന് ഓടിച്ച് കാണിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ആ കേക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കീ കേക്ക് അഥവാ ദുൽസേ ദ ലക്ഷ കേക്ക് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിനുള്ള സോസ് ഉണ്ടാക്കി വെക്കണം, ദുൽസേ ദ ലക്ഷേൻ്റെ സോസ്. അപ്പോൾ സോസ് ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സോസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കാരമൽ ചെയ്യില്ല, കാരമൽ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നത് മാത്രമുള്ളൂ എക്സ്ട്ര ആയിട്ട് വരുന്ന സ്റ്റെപ്പ്. അതായത് കണ്ടൻസ്ഡ് മിൽക്കും ഒരു കപ്പ്, പഞ്ചസാരയും ഒരു കപ്പ്, പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ചേർത്തിട്ടായിരുന്നു അത് കാരമൽ ചെയ്തിട്ടിരിക്കുന്നതാണ്. ഗോൾഡൻ കീ കേക്കിൻ്റെ ആ സോസ് അതിനാണ് നമ്മൾ പറഞ്ഞത് ദുൽസേ ദ ലക്ഷ സോസ്, അതാണ് അതിൻ്റെ മെയിൻ താരം. സോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അതിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹാസലിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാസലിട്ട് കുറച്ച് വറുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രളയൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്രീമിൻ്റെ കൊടുത്തിട്ടുള്ളത് ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമുക്ക് നോക്കാം. ഞാൻ വനിലൻ്റെ സ്പഞ്ചാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വനില സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് അത് ഇത്രയും ലെയറായിട്ട് മുറിച്ച് അതിൻ്റെ ഫില്ലിങ്ങിൽ ഇനി നമ്മൾ അതിനെ സോക്ക് ചെയ്യണം. അതായത് ഷുഗർ സിറപ്പ് കൊടുത്തിട്ടുള്ളത് നമ്മളെ മിൽക്കിൽ ഈ എന്താ പറയുക, നമ്മളുണ്ടാക്കി വെച്ചില്ലേ ദുൽസേ ദ ലക്ഷ കാരമൽ, ആ കാരമലും പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ഇവിടെ വെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ക്രീം ചീസും, ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ ചെയ്യില്ല, അതേപോലെ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ ലെയറിലും ഇതുപോലെ ക്രീം കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നട്സും അതുപോലെ ഈ ഒരു സോസും ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഈ സോസ് നമ്മൾ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോസ് ഇതാ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഒഴുത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ പ്രളയൻസും അതുപോലെ തന്നെ നമ്മൾ വറുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച് ലാസിലിട്ട് അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, ഫെറാറ റോച്ചറിൻ്റെ മിഠായി ഉണ്ടല്ലോ അതൊരു മൂന്നെണ്ണം ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കത്തി കൊണ്ട് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിച്ച് ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്രളയൻസും ഇതൊക്കെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടെ ആകുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതേറും ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ദുൽസേ ദ ലക്ഷ എന്നാണ് കേക്ക്. അപ്പോൾ പിന്നെ ഏതാ ഈ മിഠായി പൊടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇനി ഓരോ സ്റ്റെപ്പ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തില്ല, ഇനി സെക്കൻഡ് ലെയർ സ്പഞ്ച് വെക്കുക, പിന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക, എന്നിട്ട് ക്രീം കൊടുക്കുക, ക്രീം കൊടുത്തതിൻ്റെ മുകളിൽ ഇതുപോലെ ഫില്ലിങ് കൊടുക്കുക. അങ്ങനെ ഫുൾ ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് വെക്കൂല. നമ്മൾ അങ്ങനെ വെച്ച് ചെയ്തതിൻ്റെ ശേഷം അതിനെ ഒരു റിവറിൻ്റെ മോഡലിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കേക്കിന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ റിവറിൻ്റെ ഷേപ്പ് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരു ബ്ലൂ കളർ പോലെ നിങ്ങൾ ഇതിൻ്റെ കേക്കിൽ കണ്ടില്ലേ, ഒരു ബ്ലൂ കളർ പോലെ ഒരു ജെല്ലി പോലെ അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തേങ്ങ ഇളങ്ങിയ മല ഉണ്ടല്ലോ, ഇളങ്ങിയ മല എടുത്തിട്ട് ഇനി റിവർ പോലെ കൊടുത്തത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു ചൈന ഗ്രാസിൻ്റെ പാക്കറ്റിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് നേരം കൊതിർത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മെൽട്ടാക്കിയെടുത്ത്, പിന്നെ വേറൊരടുപ്പിൽ തന്നെ ഒരു രണ്ട് കപ്പ് ഇളനീ വെള്ളത്തിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. അതിലേക്ക് ആ ബോയിൽ ചെയ്തതിലേക്ക് ചൈന ഗ്രാസ് മെൽട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു ബ്ലൂ കളർ കൊടുക്കുക, അങ്ങനെയാണ് ഇത് കിട്ടുക, ഐസ് ബ്ലൂ കൊടുക്കാം. എന്നിട്ട് നമ്മളെ കേക്ക് ഇതാ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പുൾമിയ കേക്കൊക്കെ ചെയ്യുന്ന ഒരു നമ്മൾ ഇങ്ങനെ കവർ ചെയ്തെടുക്കൂലേ ഒരു ഷീറ്റ്, ആ ഷീറ്റ് കൊണ്ട് കേക്കിനെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് കാരണം നമ്മൾ ഈ ജെല്ലി ഒഴിച്ചു കൊടുക്കുമ്പോൾ ജെല്ലി പുറത്തേക്ക് പോകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യണത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഷെല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷെല്ല് വെച്ചതിൻ്റെ ശേഷമാണ് ജെല്ലി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഷെല്ല് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഷെല്ലീസാണ് കേട്ടോ. ഫോണ്ടൻ്റ് ആകുമ്പോൾ മെൽട്ട് ചെയ്താലൊന്ന് പേടിച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഇതിൽ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് റിവർ മോഡൽ.
പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ട്രീ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രീ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ക്രാഫ്റ്റിനൊക്കെ ചെയ്യുന്ന കമ്പി. ആ കമ്പി എടുത്തിട്ട് അതുപോലെ നമുക്കൊരു മരത്തിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുത്തിട്ട്. ഇനി അതിനൊന്ന് കളർ കൊടുക്കണം. അതായത് മരത്തിൻ്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ലൈറ്റിൻ്റെ അടുത്തുണ്ടായിരുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അത് ഈ ഒരു മരത്തിൻ്റെ കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഇതാക്കിയെടുത്തത്. എന്നിട്ട് ഈ ഒരു ചോക്ലേറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ വെള്ളമൊന്നുമില്ല, വെറും ചോക്ലേറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് മരത്തിന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. മരത്തിൻ്റെ നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി വെച്ചില്ല, അതിന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതിനിങ്ങനെ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മരത അത് ഇവിടെ സംഭവം റെഡി ആയി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ബട്ടർ പേപ്പറിൽ വെച്ചാൽ തന്നെ അത് ഉണങ്ങിക്കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ ചോക്ലേറ്റിൻ്റെ മരം സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് ഇങ്ങനെ റിവർ പോലെ ആക്കാൻ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ജെല്ലി ഭാഗത്തുള്ള ഇന്ന് കേക്കുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാച്ചിട്ടുണ്ട്. ആ കേക്കുകളാണ് ഇങ്ങനെ നമ്മൾ ഓരോരോ മല പോലായിട്ട് കുന്നു പോലായിട്ട് പച്ചപ്പിൽ കുത്തി നിർത്തിയിട്ടില്ലേ, അത് കട്ട് ചെയ്ത ഭാഗങ്ങളാണ് കേട്ടോ. ഈ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ പച്ചപ്പ് കട്ട് ചെയ്ത ഭാഗങ്ങൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് കുന്ന് പോലെ ആക്കിയിട്ടുള്ളത്. അവിടെ പച്ചപ്പ് കൊടുത്തത് പിന്നെ ഞാൻ ഒരു ഹാഫ് കെ ജി വനില സ്പഞ്ച് ഉണ്ടാക്കി ഗ്രീൻ കളർ കൊടുത്തിട്ട് ഈ ഗ്രീനിഷ് കെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഗ്രീനിഷ് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ പറ്റിച്ച് കൊടുത്ത് വിപ്പിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ പറ്റിപ്പറ്റിച്ച് കൊടുത്താൽ അതവിടെ നന്നായിട്ട് നിൽക്കും. പിന്നെ സൈഡിലൊക്കെ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇങ്ങനെ ക്രംസ് ആക്കിയിട്ട് കൊടുത്ത് മണലിൻ്റെ എഫക്റ്റ് ഇട്ടാൽ, പിന്നെ ഒരു ഫോണ്ടൻ്റ് ബേബിനെ കൂടി ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ വെച്ചിട്ടാ അങ്ങനെ സെറ്റ് ചെയ്ത്. ഇനി നമുക്ക് കേക്ക് കോമ്പറ്റീഷൻ അപ്പോൾ ഉണ്ടായിരുന്ന മറ്റോ കേക്കുകളുടെ വീഡിയോസും ഫോട്ടോസും കൂടി കാണാം. അപ്പോൾ ഇത്രയായിരുന്നു ഞാൻ ചെയ്യുന്ന കേക്ക് ഇട്ടാൽ ദുൽസെ ഡി ലെച്ചെ ഇങ്ങനെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഐലൻഡ് തീം, ഇതൊരു ഓർഗാനിക് വെജിറ്റബിൾ ഫാമിൻ്റെ തീമിൽ അവർ ചെയ്തിട്ടുള്ളതായിരുന്നു. നല്ല നീറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ചെയ്ത വർക്ക് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഫോണ്ടൻറ്റ് കാണാനായിട്ട് ഞാൻ ആ കേക്ക് ടേസ്റ്റ് ചെയ്തിരുന്നു. സൂപ്പർ ടേസ്റ്റ് ചെയ്തിരുന്നു. പിസ്തയും കപ്പയും പിന്നെ എന്തായിരുന്നു പിസ്ത കപ്പ നമ്മൾ ടെൻഡർ കൊക്കനട്ട് ഇത് മൂന്നും കൂടെയുള്ള ഫ്ലേവർ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് കേക്ക് കഴിച്ചുകളിൽ ഇഷ്ടമായ ഒരു കേക്ക് അതായിരുന്നു കേട്ടോ. ഇതിനായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഒരു ടയർ കേക്ക് ആയിരുന്നു. ഒരു വീടിൻ്റെ ഇനാഗ്രേഷൻ്റെ ഒക്കെ ഒരു അങ്ങനത്തെ ഇതിലാണ് എനിക്ക് തോന്നിയത്. പ്രസൻറ്റേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇത് ടേസ്റ്റ് ഇതായിരുന്നു പിസ്താഷ്യോ വിത്ത് റഫലോ ഫ്ലേവറിലായിരുന്നു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിസ്തയുടെ പിന്നെ റഫലോ ആ കോക്കനട്ട് ആ ഒരു മിക്സിങ് ഫ്ലേവറിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു. അവർ കൊടുത്തിന് തീം ഒരു ബേക്കറിൻ്റെ അങ്ങനെ തീം സിമ്പിളായിട്ട് നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവർ ഫസ്റ്റായിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് അറിയില്ലായിരുന്നു സ്റ്റേജ് ഡെക്കറേഷൻ്റെ. എന്തായാലും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന കേക്കാണ് നമ്മളൊരു കല്യാണത്തിനൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ, അങ്ങനത്തെ ഒക്കെ പാർട്ടിക്കൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളൊരു മാംഗോ ബ്ലൂബെറിൻ്റെ ഒരു കേക്കായിരുന്നു അത്. സത്യത്തിൽ ഈ കേക്ക് കോമ്പറ്റീഷന് പോയിട്ട് പല വെറൈറ്റി ഫോട്ടോസും വെറൈറ്റി കേക്കും ടേസ്റ്റും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടാണ്. പല ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു, ആൾക്കാരല്ല കേക്കുകൾ, അങ്ങനെ എല്ലാവരും പരിചയപ്പെടാനും പറ്റി കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയും. പിന്നെ ഈ കാണുന്ന കേക്കിനാണ് സെക്കൻഡ് കിട്ടിയിട്ട് അവർ ഓട്ടം തീമിലേന്ന് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും പിസ്താഷ്യോ വിത്ത് ആൽമണ്ട് ആയിരുന്നു ഫ്ലേവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കേക്കും അടി നല്ല സോഫ്റ്റ് മോയിസ്റ്റായിട്ടും മോൾ ഭാഗം കുറച്ച് അത്ര കൊണ്ട് സോഫ്റ്റ് അല്ലാത്ത രീതിയിലായിരുന്നു. ഒരു അമേരിക്കൻ ടച്ചിൽ കൊടുത്ത കേക്കായിരുന്നു. ഒരു വെറൈറ്റി ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയത് പാലക്കും പിന്നെ നമ്മളതുണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ചേർന്നിട്ട് ചെയ്തതായിരുന്നു ഇട്ടത്. അതും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഫീൽ ചെയ്ത് അതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്തതും കുഴപ്പമൊന്നുമില്ലെന്ന് മങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ടെഡ്ഡി ബിയറിൻ്റെ ഒരു കേക്ക്, കുഞ്ഞു കേക്ക്. പിന്നെ ഇതൊരു ഗാർഡൻ തീമിൽ ഈ കേക്കിന് ഫിനിഷിംഗ് ഒക്കെ നല്ല ഇഷ്ടമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് ഫ്ലേവർ കുൽഫി വിത്ത് ടെൻഡർ കോക്കനറ്റ് ആയിരുന്നു അത് ഫ്ലേവർ.
ഇത് ഗ്രാവിറ്റി ആ തീമിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാരമലിൻ്റെ കേക്ക് ആയിരുന്നു. നന്നായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ രണ്ട് കുഞ്ഞു കേക്കുകളൊക്കെ വെച്ചേയും ഒരു ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ഫോണ്ടൻ്റ് കൊണ്ട് താവിയൊക്കെ ഉണ്ടാക്കിയിട്ട് സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കവർ ചെയ്ത കുറച്ച് കേക്കും കേക്കിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.